വാക്ക് വായന. ഞാൻ ദുര്യോധനൻ. അതെ, രാജാ ദുര്യോധനൻ. തളർന്നിട്ടില്ല. എന്റെ ആത്മാവ് അമർഷം കൊണ്ട് പുളയുന്നു. കൈകൾ പ്രതികാരത്തിന് വേണ്ടി തുടിക്കുന്നു. ധർമ്മത്തിനും നീതിക്കും രാഷ്ട്രത്തിനും വേണ്ടിയായിരിക്കാം. എന്നാൽ ഇപ്പോൾ അതിനൊന്നിനും വേണ്ടിയല്ല, അമർഷം കൊണ്ട പാമ്പിനെ പോലെ എന്റെ മനസ്സാടുന്നു. കൊത്തി കൊത്തി ആഞ്ഞു കൊത്തി അങ്ങനെ നശിക്കുന്നുവെങ്കിൽ തന്നെ എന്ത് പുണ്യം. രാജ്യത്തേക്കാൾ അടിയറവിനേക്കാൾ ഇല്ല, എനിക്ക് വ്യാമോഹമില്ല. എല്ലാം എന്ന് തീർന്നു. പക്ഷേ ദുര്യോധനൻ യുദ്ധം ചെയ്ത് ചെയ്ത് മരിക്കും. ഇഞ്ചിഞ്ചായി മരിക്കുമ്പോഴും വീരോചിതമായി അലേറി അലേറി മരിക്കും. ആകാശത്തിരിക്കുന്ന ദേവന്മാർ കാണട്ടെ, മനുഷ്യൻ മരിക്കുന്നത് ഇങ്ങനെയെന്ന്. എന്റെ പഠിച്ചതെല്ലാം ഞാൻ മറന്നുപോയി എന്ന് കരുതിയോ? രാത്രി ഉറക്കമൊഴിഞ്ഞിരുന്ന് പഠിച്ചതാ? ഡയലോഗുകൾ അക്ഷരം തെറ്റാതെ മനസ്സിൽ ഉറപ്പിച്ചതാ? രണ്ടു വർഷമാണ് ഞാൻ ഇതെല്ലാം ഓർത്തു വച്ചിരുന്നത്. ഇനിയും എന്താ നിനക്ക് എന്നെ വേദിയിലെത്തിക്കാൻ മടി? എത്രയെത്ര വേദികൾ! കെ.സി. ഭരത്മുരളി നാടകോത്സവം, അബുദാബി മലയാളി സമാജം നാടകോത്സവം, തൃശൂർ ഇത്തുഫോക്ക്, ഡൽഹി മഹീന്ദ്ര ഫെസ്റ്റിവൽ, ഇവിടെയെല്ലാം തകർത്ത് തിമിർത്ത് പെയ്യാമെന്ന് നീ പറഞ്ഞതല്ലേ? എന്നിട്ട് പുരസ്കാരങ്ങൾ വാരിക്കൂട്ടാമെന്ന് നീ പറഞ്ഞതല്ലേ? അല്ലേ? എന്നിട്ടിപ്പോ ഒരു വേദി? എടാ, ഏതെങ്കിലും ഒരു വേദി. അതിന് ഞാനെന്തെങ്കിലും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവണ്ടേ? മനസ്സിലാവും. അത് നീ ദുര്യോധനന് മനസ്സിലേക്ക് ആവാഹിക്കുന്നതിന് മുമ്പ് ആലോചിക്കണമായിരുന്നു. ഒഥല്ലോ, ധൃതരാഷ്ട്രം, ഭാസ്കര പട്ടേലം, ഇവരെയൊക്കെ നീ ആവാഹിച്ച് വേദിയിൽ അഭിമാനത്തോടുകൂടി അവതരിപ്പിച്ചത് എനിക്കറിയാം. പ്രേക്ഷകർ നിനക്കായി കരഘോഷം മുഴക്കിയതും നിന്റെ മിഴികൾ അഭിമാനത്തോടുകൂടി തൊടുത്തതും നീ നെഞ്ചു വിരിച്ച് തല ഉയർത്തി നിന്നതും എനിക്കറിയാം. പിന്നെന്തേ? ദുര്യോധനൻ നിന്നോട് എന്ത് തെറ്റാണ് ചെയ്തത്? അല്ല, അത് പിന്നെ ഞാൻ എങ്ങനെ?
ഏത് പാതിരാത്രിയായാലും എത്ര വേദികളിലായാലും നിന്റെ കൂടെ മെയ്വഴക്കത്തോടെ അഭിമാനത്തോടെ വേദി കീഴടക്കാമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ? അല്ലേ? എന്താ അത് പിന്നെ ഞാൻ പറയാം? എനിക്കെന്താണ് വഴങ്ങാത്തത് പറ. എനിക്കെന്താണ് വഴങ്ങാത്തത്? ഒരു ഭീരുവിനെ പോലെ പരാജയപ്പെട്ടവനായി ആത്മഹത്യ ചെയ്യുന്ന ഒരു യോദ്ധാവാകാൻ എനിക്കാവില്ല. നിനക്കെന്നോട് അന്നേ പറയാമായിരുന്നു. രാജ്യവും പ്രജകളുമില്ലാത്ത ഒരു രാജാവിന് നിന്റെ കൂടെ ഞാനുണ്ട്. നീ തളർന്നാ പിന്നെ ഈ ലോകത്തിന് എന്താണ് പ്രതീക്ഷിക്കാനുള്ളത്? നീ വിചാരിച്ചതുപോലെയല്ല കാര്യങ്ങൾ. കലാകാരന്മാരില്ലാത്ത ലോകം യുദ്ധഭൂമി പോലെയാണ്. അവിടെ പിന്നെ ഒന്നുമില്ല, പ്രിയപ്പെട്ടവർ നഷ്ടമായതിന്റെ പ്രതിധ്വനികൾ മാത്രം. അവിടെ പിന്നെ പ്രതീക്ഷകളില്ല, നണം പുരണ്ട പ്രതീക്ഷകളുടെ കബന്ധങ്ങൾ മാത്രം. എനിക്കൊരു വേദി തരൂ, ഞാനും നാടി തിമിർക്കട്ടെ.